ഇതൊരു പുതിയ ചാനൽ തുടങ്ങുവാണ്. എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിക്കുവാണ്. ആദ്യമായിട്ട് ഷാനാർ കേഫ് ആണ് എൻ്റെ ചാനലിൻ്റെ പേര്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ചക്കപ്പഴ പായസമാണ് ഉണ്ടാക്കിത്തരാൻ പോകുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. കുഞ്ഞുങ്ങൾക്കുള്ള എല്ലാവർക്കും, വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടും എന്നുള്ള ഒരു സമ്പൂർണമായ ബോധം എനിക്കുണ്ട്. നിങ്ങൾ ക്ഷണിക്കുവാണ് എൻ്റെ അടുക്കളയിലേക്ക്. ഇതിൽ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ: പഞ്ചസാര, ഏലക്ക, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പഴം, ശർക്കര, നെയ്യ്, ചക്കപ്പഴം, ചവ്വരി, പിന്നെ പാല്, തേങ്ങാപ്പഴം. ഇത്രയാണ് ഇതിൽ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനും കൂടെ വളരെ മനോഹരമായി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ് നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. നമുക്കതിലേക്ക് കടക്കാം. അതിലേക്ക് നമുക്ക് ഈ ശർക്കര പാനി കാച്ചാം. നമ്മളിവിടെ രണ്ട് തേങ്ങയുടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ ശർക്കര ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇച്ചിരി ശർക്കരപ്പഴം കൂടെ കട്ട് ചെയ്യാനുണ്ട്. അതുകൂടെ കട്ട് ചെയ്ത് റെഡിയാക്കാം. ചെറിയ കഷ്ണങ്ങളാക്കാൻ പാടില്ല, അത്ര ചെറുത്. കാരണം എന്ന് പറഞ്ഞാൽ ബന്ത് ഉടയുമ്പോൾ അങ്ങ് അരിഞ്ഞു പോകും, അത് പാടില്ല. കുട്ടിക്കുട്ടികളെ ആയതുകൊണ്ട് ഇച്ചിരി അധികം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ഇളക്കി. അല്ലെ കട്ട് ചെയ്യുക, എങ്ങനെ വേണമെന്ന് ചെയ്യാവുന്നതാണ്. അതായത് നോക്കാം നമുക്ക്. എല്ലാം അതിൽ കുറവുണ്ടെങ്കിൽ അതിന് കവർ ചെയ്യാൻ വേണ്ടിയാണ് എപ്പോഴും ശ്രമിച്ചത്. നമുക്ക് ശർക്കര പാനിയായിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് അരിച്ച് മാറ്റി വെക്കാം. ഇനി അതേ പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാൽ ഒഴിക്കുന്നു. അരക്കപ്പ് ചവ്വരി ഇടുന്നു. മൂന്ന് ചെറിയ പഴമെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുട്ടി കുട്ടിയായിട്ട് അരിയണം, കനം കുറച്ചരിക്കണം. ഇതിനകത്ത് നമ്മൾ ശരിക്കും ഇത് പണ്ട് എൻ്റെ വീട്ടിൽ കദളിപ്പഴം ഉണ്ടായിരുന്നു. ഞങ്ങളിത് വെക്കുമ്പോഴേ എൻ്റെ അമ്മയാണ് വെച്ച് തന്നതിൻ്റെത്. അപ്പോൾ കദളിപ്പഴം ഞങ്ങൾ ചേർത്ത് ഇത് ഉണ്ടാക്കുന്നു. ഭയങ്കരമായ ടേസ്റ്റായിരുന്നു, ഭയങ്കരമായ ടേസ്റ്റ്. അത് അമ്മയുടെ കൈപ്പർശം ഏറ്റ് ഉണ്ടാക്കുന്നതാണ്. അതിന് പ്രത്യേക സ്നേഹവും കൂടെ അതിനകത്ത് ചാലിക്കുമ്പോഴേ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവാനാണ്. അങ്ങനെയാണല്ലോ. അപ്പോൾ ഒന്ന് കളളിപ്പഴം വീട്ടിൽ നിന്ന് അറിയുണ്ടായിരുന്നു, അതുമൊക്കെ ചേർക്കുമായിരുന്നു. ഇന്ന് അതൊന്നും ഇവിടെ കിട്ടാനില്ല. നമുക്ക് കിട്ടുന്ന ഏലക്കപ്പഴം വെച്ചിട്ടുള്ള മൈസൂർ ഏലക്കപ്പഴം ആണ് ഇതിനകത്ത് ചേർക്കുന്നത്. അതും
ടേസ്റ്റ് കുറയാനൊരു കാരണവശാലും ചാൻസ് ഇല്ല. വളരെ നല്ല പഴമാണ്, ഏലക്ക പഴിയുന്ന പഴമെന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ മരുനാട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ്, കേരളത്തിലല്ല, കർണാടകയിലാണ് നമ്മുടെ താമസം. കുറേ കർണാടക ഫുഡും ഈ ചാനലിൽ അവതരിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ആഹാരങ്ങളാണ്. അവർ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ അവർക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന കുറേ വിഭവങ്ങൾ ഞാൻ തയ്യാറാക്കാൻ ശ്രമിക്കാം. എന്നിട്ട് കുഞ്ഞുങ്ങളുടെ മുഖത്ത് വിരിയുന്ന സന്തോഷമാണ് എനിക്ക് കിട്ടുന്ന അവാർഡ്. ഞാനത് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും മക്കളുടെ ആരോഗ്യത്തിന് എൻ്റെ സ്നേഹം കലർന്ന ആഹാരങ്ങൾ ഞാൻ ഉണ്ടാക്കി തരുന്നതാണ്. നമുക്കതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചക്കയും കൂടെ ചേർക്കാം. സ്നേഹമാണ് അഖില സാരമൂലി, സ്നേഹത്തോടെ ചെയ്യണം. അപ്പോൾ അതിന് അത് വളരെ ഉത്തമമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും, ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും. പണ്ടത്തെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഒരിക്കലും സമ്പൂർണമായ സ്നേഹം ആഹാരത്തിൽ നിറച്ച് നമുക്ക് തരുമായിരുന്നു. അപ്പോൾ അതിന് വളരെയേറെ ടേസ്റ്റും നമുക്ക് തോന്നുന്നു. അമ്മയുടെ ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരും ഉണ്ടാക്കി തന്നല്ല, അതിൻ്റെ മുമ്പിൽ ഒന്നും ആകത്തില്ല. ഞാൻ നിങ്ങളുടെ കുമാരേട്ടനാണ് ഇത് ഉണ്ടാക്കുന്നത്. എൻ്റെ സമ്പൂർണമായ സ്നേഹം ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ പകർന്ന് തരുവാണ്. സ്നേഹമാണ് അഖില സാരമൂലി, സ്നേഹത്തോടെ ഞാൻ നിങ്ങൾക്ക് കുറേ ആഹാരങ്ങൾ ഉണ്ടാക്കി തരാനാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങളുടെ സഹകരണവും സ്നേഹവും എനിക്കും തിരിച്ചു കിട്ടണമെന്ന് ആശയമുണ്ട്. ഞാനൊരു എൻ്റെ കൂടെ നമ്മൾ അരിച്ചു വച്ചിരിക്കുന്ന ശർക്കര പാനിപ്പോടെ ചെയ്യണം. അത് വാഴപ്പഴം എടുത്ത് വെച്ച് ഒരു പാനിപ്പുറത്ത് വെച്ചിട്ട് വെള്ളത്തൊക്കെ ശരിയാക്കാം. വെള്ളം ഒരു വെള്ളം അല്പം പോലും ചേർത്തിട്ടില്ല ഇതിനകത്ത്. നിങ്ങൾക്ക് അവിടെ ഇളനീര് കിട്ടുമോ? അത് ഇളനീര് വെള്ളം എടുത്താൽ മതി. അതേ മനസ്സിലായോ? ഇളനീര് ഇതിനകത്ത് ചേർക്കാനുള്ളത് ഏലക്ക, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഒറ്റത്തേങ്ങ, ഇങ്ങനെയുള്ള ഇതെല്ലാം കൊണ്ട് വറുത്ത് ഇതിനകത്തിടും. നെയ്യ് അങ്ങോട്ട് ഇട്ടു. നമുക്ക് ഏലയ്ക്ക തോന്നല് ആറ് ഏലയ്ക്ക പൊടിച്ചത് ഇടുന്നുണ്ട്. ചെറിയ ഏലയ്ക്കുണ്ട്, അത്രയും ഇട്ട് തിരി കുറച്ചു ആൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. തേങ്ങ ആദ്യം, തേങ്ങ ബ്രൗൺ കളർ ആവുന്നത് വരെ ചേർക്കണം. തേങ്ങ നല്ലോണം ചുമക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. കറുത്ത മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ് ഒഴിഞ്ഞു വരുന്നു. അതിലേക്ക് നമുക്ക് ഈ കാഷ്നട്ടും കറുത്ത മുന്തിരിങ്ങയാണ് ഞാൻ ഇത് ചേർക്കുന്നത്. എടുത്ത് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പായസം, നമ്മുടെ ചക്കപ്പായസം അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട്.
பாயசம் ரெடி ஆயிட்டுண்டு. நமக்கு ஆஹா கண்டா தான் வாய் வெள்ளம் இருந்தோம். அடிபொலி ஆயிட்டு, அடிபொலி ஆயிட்டு. வெரைட்டி ஆனால் இது சாதனம் நல்லதே வெரைட்டி ஆயிட்டு. இந்த நமக்கு ஒன்று கழிச்சு நோக்கா. இப்போ எல்லாருக்கும் ஞான சமர்ப்பிக்கணும். மக்கள் எல்லாரும் இது அம்மாமாரை கொண்டு ஜெயிச்சு കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ സഹകരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ കഴിച്ചു നടത്തില്ലെന്നാണ് എൻ്റെ തോന്നൽ. നാട്ടിലെന്തോ എനിക്കറിയൂടാ. എന്തായാലും ഇത് വളരെ വെറൈറ്റി ആയിട്ടുണ്ട്, വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. മക്കളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കും കൂടെ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ കുമാരേട്ടൻ.